കണ്ണൂരിൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ച് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെത്തി. ഉമ്മൻചാണ്ടിയുടെ നയങ്ങളെയും കേരള ഹൌസിലെ ബീഫ് റെയ്ഡിനെയും എല്ലാം യോഗങ്ങളിൽ വിമർശിച്ച വി എസ് ഫസൽ കേസിലെ പ്രതികളായ കാരായിമാരുടെ മത്സരത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂരിലെത്തിയ വി എസിനെ പ്രവർത്തകർ ആവേശത്തോടെയാണ് പ്രചരണ യോഗങ്ങളിലേക്ക് വരവേറ്റത്. മലയോര മേഖലയിലായിരുന്നു പ്രധാനമായും വി എസിന് പരിപാടികൾ നിശ്ചയിച്ചത്. ആലക്കോടായിരുന്നു ആദ്യ പരിപാടി. പ്രസംഗത്തിലുടനീളം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നയങ്ങളെയും വിലക്കയറ്റത്തെയും വി എസ് കണക്കറ്റ് പരിഹസിച്ചു. ശ്രീകണ്ഠാപുരത്തും ഇരിട്ടിയിലും കണ്ണൂർ നഗരത്തിലും എത്തിയപ്പോൾ പരിഹാസം ബി ജെ പിക്ക് നേരെയായി. നിങ്ങൾ അച്ഛാ എന്ന് വിളിക്കുമോ കാളയെ? നമ്മൾ ആരെങ്കിലും നമ്മുടെ പെറ്റ തള്ളയെ ഇങ്ങനെ മൂക്കിന് കയറിട്ട് വലിക്കുമോ? യുക്തിഹീനമായ എന്തെല്ലാം ഭ്രാന്താണ് ഈ ബി ജെ പിക്കാർ പറയുന്നത്. ഫസൽ കേസിലെ പ്രതികളായ കാരായിമാർ മത്സരിക്കുന്ന കൂത്തുപറമ്പിലും തലശ്ശേരിയിലും വി എസിന് നേരത്തെ തന്നെ പൊതുയോഗങ്ങൾ നിശ്ചയിച്ചിരുന്നില്ല. എന്നാൽ കണ്ണൂർ നഗരമടക്കം മറ്റിടങ്ങളിലെത്തി വി എസ് എന്ത് നിലപാടിക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നായിരുന്നു അണികളും നേതൃത്വവും ഉറ്റുനോക്കിയത്. എന്നാൽ വിവാദ വിഷയങ്ങളിൽ ഒന്നും തൊടാതെ വി എസ് കണ്ണൂരിലെ പ്രചരണം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.